തന്ത്രി ബ്രാഹ്മണൻ തൊട്ടുനിന്നു ദേവസ്വം മന്ത്രിക്ക് ഹാപ്പിയായി മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പയ്യന്നൂരിലെ ഒരു ക്ഷേത്രത്തിലെ നടപ്പന്തൽ ഉദ്ഘാടന വേളയിൽ ഭദ്രദീപം തെളിയിക്കുന്നതിനായി ക്ഷേത്ര പൂജാരി കൊടിവിളക്ക് മന്ത്രിയുടെ കയ്യിൽ നൽകാതെ നിലത്തുവെച്ചതു തനിക്ക് ജാതി വിവേചനം നേരിട്ടു എന്ന് പറഞ്ഞ സംസ്ഥാന ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണന് സംതൃപ്തിയും സമാശ്വാസവും നൽകിയിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ കണ്ണാടി കൊറ്റുകുളങ്ങര ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ ക്ഷേത്രത്തിലെ ഊട്ടുപുര വേളയിൽ തന്ത്രി ബ്രാഹ്മണൻ ബ്രഹ്മശ്രീ തണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ദേവസ്വം മന്ത്രിയുടെ കയ്യിൽ തൊട്ടുനിന്നു മന്ത്രി സംതൃപ്തിയോടെ ഭദ്രദീപം പ്രോജലിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ മാസം കോട്ടയത്ത് ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് മന്ത്രി തനിക്ക് ജാതി വിവേചനം നേരിട്ടതിനെ കുറിച്ച് പറഞ്ഞത് കേരളത്തിൽ ഐത്താചരണം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ് ഇടതുപക്ഷം മന്ത്രിക്ക് അനുകൂലമായി നിലകൊള്ളുകയും അതേസമയം ക്ഷേത്രവിശ്വാസികളും വിശ്വാസികളും ബി അനുകൂലികളും അത് ഐത്തമല്ലെന്നും ക്ഷേത്ര ഭാഗമാണെന്നും വിശദീകരിക്കുകയും ചെയ്തതോടെ വലിയൊരു രാഷ്ട്രീയ വിവാദ വിഷയമായി അത് മാറുകയായിരുന്നു ക്ഷേത്രത്തിൽ വെച്ച് തനിക്ക് ജാതി വിവേചനം നേരിടേണ്ടി വന്നു എന്ന ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് യോഗക്ഷേമസഭ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നത് ഇക്കാലത്ത് ഒരു ക്ഷേത്രത്തിലും ആരും ആരോടും അയിത്തമൊന്നും കാണിക്കില്ലെന്നും മന്ത്രിയുടെ ശ്രമം വാർത്ത സൃഷ്ടിക്കാനാണെന്നും തെറ്റായ സന്ദേശം നൽകുന്നതാണ് അതെന്നുമായിരുന്നു യോഗക്ഷേമ സഭാ പ്രസിഡന്റ് അക്കീരമൺ കാളിദാസ പട്ടതിരിപ്പാട് അന്ന് പറഞ്ഞിരുന്നത് ക്ഷേത്ര പുരോഹിതന്മാർ ആചാരനിഷ്ഠ പാലിക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു അഖില കേരള തന്ത്രി സമാജം വിശദമാക്കിയത് ഇങ്ങനെയാണ് അതായത് ക്ഷേത്ര ആചാരങ്ങളിലെ ശുദ്ധാശുദ്ധങ്ങൾ പാലിക്കുന്നതിനെ ഐത്താചരണമായി ദേവസ്വം മന്ത്രി കണ്ടത് തെറ്റിദ്ധാരണ മൂലമാണ് ക്ഷേത്രങ്ങളിൽ പാലിക്കുന്ന ശുദ്ധമെന്നത് തീർത്തും ആത്മീയമായ ഒന്നാണ് അതൊരിക്കലും ജാതി തിരിച്ചുള്ള വിവേചനമല്ല ക്ഷേത്ര പൂജാരിമാർ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരെയൊന്നും ജാതി നോക്കിയല്ല സ്വീകരിക്കാറുള്ളത് പൂജക്കായി ക്ഷേത്രത്തിലെത്തുന്ന പൂജാരി ദേവപൂജ കഴിയുന്നതുവരെ ആരെയും സ്പർശിക്കാറില്ല അതിൽ ബ്രാഹ്മണനെന്നോ അബ്രാഹ്മണനെന്നോ യാതൊരു ഭേദവുമില്ല പയ്യന്നൂരിലെ ഈ ക്ഷേത്രത്തിലും സംഭവിച്ചത് അതുതന്നെയാണ് പ്രസ്തുത ദിവസം ക്ഷേത്രം തന്ത്രിയുടെ അഭാവത്തിൽ അപ്പോൾ മാത്രം വിളക്ക് കൊളുത്താൻ നിയുക്തനായ മേൽശാന്തി പൂജയ്ക്കിടയിലാണ് ശ്രീകോവിലിൽ നിന്നിറങ്ങി വന്ന് വിളക്ക് കൊളുത്താൻ ക്ഷേത്രമുറ്റത്തെത്തിയത് വിളക്ക് കൊളുത്തിയ ഉടൻ അദ്ദേഹം പൂജക്കായി ക്ഷേത്രകോവിലിനകത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പ്രവൃത്തി ഒരിക്കലും ഐത്താദരണത്തിന്റെ ഭാഗമല്ല ഏതായാലും പാലക്കാട് ജില്ലയിലെ കണ്ണാടി കൊറ്റുകുളങ്ങര ക്ഷേത്രത്തിലെ അനുഭവം മന്ത്രിയുടെ തെറ്റിദ്ധാരണ നീക്കിയിരിക്കണം മന്ത്രി ഹാപ്പി ആയിരിക്കണം വാർത്ത തയ്യാറാക്കിയത് ഹരികുമാർ പൂവാപ്പടി റീജിയണൽ ഡെസ്ക് കേരള ലൈഫ്